ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന കറണ്ട് അഫയേഴ്സാണ്. 2020 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒക്കെ ഒന്ന് നോക്കാം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റായി അഞ്ജു ബേബി ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റായി അഞ്ജു ബേബി ജോർജ് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം തിരുവനന്തപുരത്തും പോർട്ട് മ്യൂസിയം ആലപ്പുഴയിലും നിലവിൽ വരും. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം തിരുവനന്തപുരത്തും പോർട്ട് മ്യൂസിയം ആലപ്പുഴയിലും നിലവിൽ വരും. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഉദ്യോഗസ്ഥയായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മി രമണൻ അന്തരിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഉദ്യോഗസ്ഥയായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മി രമണൻ അന്തരിച്ചു. ഗോപിനാഥ് മുതുകാടിനെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാര പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തു. ഗോപിനാഥ് മുതുകാടിനെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരള പ്രചാര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തു. വിശാൽ വി ശർമ്മ യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായി. വിശാൽ വി ശർമ്മ യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായി. കേരളത്തിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. മഹേന്ദ്ര സിംഗ് ധോണി IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരമായി. മഹേന്ദ്ര സിംഗ് ധോണി IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരമായി. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. ഐശ്വര്യ ശ്രീധർ 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായി. ഐശ്വര്യ ശ്രീധർ 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായി. ജസീന്ത ആൻഡേൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ജസീന്ത ആൻഡേൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായും തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായും തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായും തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായും തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തെരഞ്ഞെടുത്തു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരും. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരും. പത്മശ്രീ പുരസ്കാര ജേതാവും പ്രശസ്ത കുച്ചിപ്പിടി നർത്തകിയുമായിരുന്ന ശോഭ നായിഡു അന്തരിച്ചു. ഇന്ത്യയിലാദ്യത്തെ ഓസ്കാർ അവാർഡ് ജേതാവ് ഭാനു അത്തയ്യ അന്തരിച്ചു. പ്രശസ്ത കവിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. സാദിർ ജാബറോവ് കിർഗിസ്ഥാൻ പ്രധാനമന്ത്രിയായി നിയമിതനായി. സാദിർ ജാബറോവ് കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി. 2020 അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാണ് അവ മുർട്ടോ. 2020 അന്താരാഷ്ട്ര ബാലിക ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിലെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാണ് അവ മുർട്ടോ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്ന കാൾട്ടൺ ചാപ്മാൻ അന്തരിച്ചു. ഹരിത കേരളം മിഷൻ നടപ്പിലാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമാക്കി തിരുവനന്തപുരം ജില്ല ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറി. ഹരിത കേരളം മിഷൻ നടപ്പിലാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമാക്കി
തിരുവനന്തപുരം ജില്ല ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറി. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലീത്ത അന്തരിച്ചു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിൻ്റെ നാവിക പതിപ്പ് അറബിക്കടലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിൻ്റെ നാവിക പതിപ്പ് അറബിക്കടലിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. മലയാള സിനിമയിലെ ആദ്യകാല സംവിധായകനായ പി ഗോപികുമാർ അന്തരിച്ചു. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഫസ്റ്റ്വൽ ഡിജിറ്റൽ മുഴുവൻ ക്ലാസ്സുകളും വീഡിയോ ഓൺ ഡിമാൻഡ് രൂപത്തിൽ ഒരു പൊതു സൈറ്റിൽ ലഭ്യമാകുന്ന സംവിധാനം കൈറ്റ് ഏർപ്പെടുത്തി. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഫസ്റ്റ്വൽ ഡിജിറ്റൽ മുഴുവൻ ക്ലാസ്സുകളും വീഡിയോ ഓൺ ഡിമാൻഡ് രൂപത്തിൽ ഒരു പൊതു സൈറ്റിൽ ലഭ്യമാകുന്ന സംവിധാനം കൈറ്റ് ഏർപ്പെടുത്തി. പി എസ് സി വഴിയുള്ള നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 50th സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വികൃതി. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വികൃതി. മികച്ച നടി കനി കുസൃതി. മികച്ച നടി കനി കുസൃതി ബിരിയാണി. മികച്ച ചലച്ചിത്രം വാസന്തി. മികച്ച ചലച്ചിത്രം വാസന്തി. മികച്ച സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി, ജെല്ലിക്കെട്ട് സിനിമ. മികച്ച സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി, ജെല്ലിക്കെട്ട്. മികച്ച കുട്ടികളുടെ ചിത്രം നാനി. മികച്ച കുട്ടികളുടെ ചിത്രമാണ് നാനി. സംഗീത സംവിധായകൻ സുശീൽ ശ്യാം. സംഗീത സംവിധായകൻ സുശീൽ ശ്യാം. ഗായകൻ നജീം അർഷാദ്. ഗായിക മധുശ്രീ നാരായണൻ. ഗായകൻ നജീം അർഷാദും ഗായിക മധുശ്രീ നാരായണനും. നവാഗത സംവിധായകൻ രതീഷ് പൊതുവാൾ. നവാഗത സംവിധായകൻ രതീഷ് പൊതുവാൾ. കലാമൂല്യമുള്ള ചിത്രം മികച്ച ജനപ്രിയ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. കലാമൂല്യമുള്ള ചിത്രവും മികച്ച ജനപ്രിയ ചിത്രവും കുമ്പളങ്ങി നൈറ്റ്സ്. സ്വഭാവ നടൻ ഫഗത് ഫാസിൽ, സ്വഭാവ നടി സ്വാസിക വിജയ്. സ്വഭാവ നടൻ ഫഗത് ഫാസിലും സ്വഭാവ നടി സ്വാസിക വിജയും. 44th ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2019. മികച്ച നടൻ നിവിൻ പോളി, മൂത്തവൻ. 44th ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2019 മികച്ച നടൻ നിവിൻ പോളി, മൂത്തവൻ. മികച്ച നടി മഞ്ജു വാര്യർ, പ്രതി പൂവൻകോഴി. മികച്ച നടിയാണ് മഞ്ജു വാര്യർ, പ്രതി പൂവൻകോഴി. മികച്ച ചലച്ചിത്രം ജെല്ലിക്കെട്ട്. ക്രിറ്റിക്സ് റൂബി ജൂബിലി അവാർഡ് മമ്മൂട്ടി. ക്രിറ്റിക്സ് റൂബി ജൂബിലി അവാർഡ് മമ്മൂട്ടി. ചലച്ചിത്ര രത്നം പുരസ്കാരം ഹരിഹരൻ. ചലച്ചിത്ര രത്നം പുരസ്കാരം ഹരിഹരനാണ്. 2020 നവംബർ മാസത്തെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റാക്കും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ബൈഡൻ അമേരിക്കയുടെ 46th പ്രസിഡന്റായി 2021 ജനുവരി 20 സ്ഥാനമേൽക്കും. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാവും ബൈഡൻ. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റാക്കും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ബൈഡൻ അമേരിക്കയുടെ 46th പ്രസിഡന്റായി 2021 ജനുവരി 20 സ്ഥാനമേൽക്കും. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാകും ബൈഡൻ. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റാക്കും. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റാക്കും. കർണാടക സംഗീതത്തിലെ വയലിൻ വിദ്വാൻ പ്രൊഫസർ ടി എൻ കൃഷ്ണൻ അന്തരിച്ചു. പത്മശ്രീയും പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ചെറുകഥകർത്തും നോവലിസ്റ്റുമായ സക്രയ്ക്ക്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ചെറുകഥകർത്തും നോവലിസ്റ്റുമായ സക്രയ്ക്ക്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. സാഹിത്യ മികവന് പത്മപ്രഭ
സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. സാഹിത്യ മികവിന് പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ഹരിഹരന് നൽകും. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ഹരിഹരന് നൽകും. PSLV-49 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-01 10 ഉപഗ്രഹങ്ങളെയാണ് PSLV-49 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. വിദേശ രാജ്യങ്ങളായ USA-4, Luxembourg-4, Lithuania-1 എന്നിവിടങ്ങളിൽ നിന്നുള്ളതായിരുന്നു 9 ഉപഗ്രഹങ്ങൾ. PSLV-49 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-01 10 ഉപഗ്രഹങ്ങളെയാണ് PSLV-49 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. വിദേശ രാജ്യങ്ങളായ USA-4, Luxembourg-4, Lithuania-1 എന്നിവിടങ്ങളിൽ നിന്നുള്ളതായിരുന്നു 9 ഉപഗ്രഹങ്ങൾ. വർഷത്തിൽ 364 ദിവസം മണ്ണിനടിയിൽ വസിക്കുകയും പ്രജനനത്തിനെ ഒരു ദിവസം മാത്രം പുറത്തെത്തുകയും ചെയ്യുന്ന പാതാളത്തവളയെ മഹാബലി തവള കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിച്ചേക്കും. പശ്ചിമഘട്ടത്തിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. നാസിക ബട്രാക്കസ് സഹ്യാദ്രൻസിസ് എന്നാണ് ശാസ്ത്രീയ നാമം. പർപ്പിൾ ഫ്രോഗ് എന്നും അറിയപ്പെടുന്നു. വർഷത്തിൽ 364 ദിവസം മണ്ണിനടിയിൽ വസിക്കുകയും പ്രജനനത്തിനായി ഒരു ദിവസം മാത്രം പുറത്തെത്തുകയും ചെയ്യുന്ന പാതാളത്തവളയെ മഹാബലിത്തവള കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിച്ചേക്കും. പശ്ചിമഘട്ടത്തിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. നാസിയ ബട്രാക്കസ് സഹ്യാദ്രൻസ് എന്നാണ് ശാസ്ത്രീയ നാമം. പർപ്പിൾ ഫ്രോഗ് എന്നും അറിയപ്പെടുന്നു. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പ്രമുഖ ഫാഷൻ മാഗസിനായ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിൽ ഇടം നേടി. മന്ത്രിയുടെ മുഖചിത്രമായാണ് മാഗസിൻ്റെ പുതിയ ലക്കം പുറത്തിറങ്ങിയത്. വോഗ് വാരിയേഴ്സ് പട്ടികയിലും നേരത്തെ മന്ത്രി ഇടം പിടിച്ചിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജ പ്രമുഖ ഫാഷൻ മാഗസിനായ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിൽ ഇടം നേടി. മന്ത്രിയുടെ മുഖചിത്രവുമായാണ് മാഗസിൻ്റെ പുതിയ ലക്കം പുറത്തിറങ്ങിയത്. വോഗ് വാരിയേഴ്സ് പട്ടികയിലും നേരത്തെ മന്ത്രി ഇടം പിടിച്ചിരുന്നു. ജെയിംസ് ബോണ്ട് സിനിമകളിലെ ആദ്യകാല നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഷോൺ കോൺറി അന്തരിച്ചു. 1988 ദി അൺടച്ചബിൾസിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2 തവണ ബാഫ്റ്റ അവാർഡും 3 തവണ ഗോൾഡൻ ഗ്ലോബ് അവാർഡും 2020 സർ പദവിയും നേടിയിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് IPL 2020 ചാമ്പ്യന്മാരായി. 5 തവണ കപ്പ് സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ പ്രാവശ്യം IPL നേടുന്ന ടീം എന്ന വിശേഷണത്തിന് അർഹരായി. മുംബൈ ഇന്ത്യൻസ് IPL 2020 ചാമ്പ്യന്മാരായി. 5 തവണ കപ്പ് സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ പ്രാവശ്യം IPL നേടുന്ന ടീം എന്ന വിശേഷണത്തിന് അർഹരായി. IPL 2020 എമർജിംഗ് പ്ലെയർ പുരസ്കാരം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ദേവദത്ത് പടിക്കൽ. ലൂയിസ് ആർസെ ബൊളീവിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റു. ട്രെയിൽ ബ്ലേസേഴ്സ് വനിതാ 2020 ചലഞ്ച് ക്രിക്കറ്റ് ജേതാക്കളായി. പ്രശസ്ത അർജന്റീനിയൻ സംവിധായകനായ ഫെർണാണ്ടോ സോളാനസ് അന്തരിച്ചു. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയൽറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം.
രണ്ടായിരം രൂപ നിരക്കിൽ റോയൽറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലാദ്യത്തെ സംസ്ഥാനമായി കേരളം. 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറുനഗരങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മെട്രോ റെയിൽ പദ്ധതിയാണ് നിയോ മെട്രോ. 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറുനഗരങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മെട്രോ റെയിൽ പദ്ധതിയാണ് നിയോ മെട്രോ. കോവിഡ് കാലത്തെ മാതൃകാപരമായ പ്രവർത്തനത്തിന് വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടന്റെ ഹൈലി കമാൻഡന്റ് അവാർഡ് കേരളത്തിന് ലഭിച്ചു. കോവിഡ് കാലത്തെ മാതൃകാപരമായ പ്രവർത്തനത്തിന് വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടന്റെ ഹൈലി കമാൻഡന്റ് അവാർഡ് കേരളത്തിന് ലഭിച്ചു. കണ്ടൽക്കാട് മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ സ്ഥാപിതമായി. ഇന്ത്യയിലാദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ സ്ഥാപിതമായി. മലയാളിയായ പ്രമീള ജയ്പാൽ US ജനപ്രതിനിധി സഭയിലേക്ക് 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളിയായ പ്രമീള ജയ്പാൽ US ജനപ്രതിനിധി സഭയിലേക്ക് 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാലയിലെ ഡോക്ടർ TS അനിരുദ്ധൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിങ്ങിൽ ഇടം നേടി. കേരള സർവകലാശാലയിലെ ഡോക്ടർ TS അനിരുദ്ധൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിങ്ങിൽ ഇടം നേടി. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂരിൽ നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂരിലാണ് നിലവിൽ വന്നത്. പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകനായ റോബർട്ട് ഫിക്സ് അന്തരിച്ചു. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുഡ് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുഡ് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. യേശ്വർദൻ കുമാർ സിൻഹ ഇന്ത്യയുടെ 11ാമത് വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകും. യേശ്വർദൻ കുമാർ സിൻഹ ഇന്ത്യയുടെ 11ാമത് വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകും. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണനിർവഹണ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചു. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണനിർവഹണ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചു. ആൽഫ കൊണ്ട 3ാം തവണയും വിജയിച്ച് ഗിനയുടെ പ്രസിഡന്റായി. ആൽഫ കൊണ്ട 3ാം തവണയും വിജയിച്ച് ഗിനയുടെ പ്രസിഡന്റായി. പ്രേംനസീർ സാംസ്കാരിക സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ നിലവിൽ വരും. പ്രേംനസീർ സാംസ്കാരിക സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ നിലവിൽ വരും. സമന്ത് ഹരീരി ലബനൻ പ്രധാനമന്ത്രിയെ അധികാരമേൽക്കും. സമന്ത് ഹരീരി ലബനൻ പ്രധാനമന്ത്രിയെ അധികാരമേൽക്കും.